Hi friends, welcome to Nella's Mom. ഒരു ഗീ കേക്ക് റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഇത് നമുക്ക് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ കേക്കാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 3 മുട്ട വേണം, 1.5 ഗ്ലാസ് മൈദ. ഞാനിതാ ഈ ഒരു ഗ്ലാസിൻ്റെ അളവിലാണ് എടുത്തിട്ടുള്ളത്. 1 ഗ്ലാസ് പൗഡേർഡ് ഷുഗർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇനി നമുക്കൊരു 160 ml ഗീ വേണം. ഇത് 200 ml ഡബയാണ്, അതിനൊരു 3/4 പാത്രം ഉണ്ട്. ആദ്യമായിട്ട് നമുക്ക് മൈദയും ബേക്കിംഗ് പൗഡറും കൂടെ ഒരു നുള്ള് ഉപ്പും കൂടെ ചേർത്തിട്ട് ഒന്ന് സീവ് ചെയ്തിട്ട് വെക്കാം. കേക്കിനുള്ള ഫ്ലോർ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും 1 കപ്പിൽ നിന്ന് 2 ടേബിൾ സ്പൂണ് മാറ്റി വെച്ചിട്ട് അതിന് പകരം 2 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ചേർക്കുന്നത് എപ്പോഴും നല്ലത്. കേക്ക് നല്ല സോഫ്റ്റായി കിട്ടാനുള്ള നല്ലൊരു ടിപ്പാണത്. ഇത് നമുക്കിനി ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്കൊരു ക്ലീൻ ബൗളിലേക്ക് ഘീ ഒഴിക്കാം. ഇതിലേക്ക് ഇനി നമുക്ക് നമ്മൾ പൊടിച്ചു വെച്ച പഞ്ചസാര ആഡ് ചെയ്ത് തീർക്കാം. ഫുള്ളായിട്ട് തന്നെ ഇടാം കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് 1-3 മിനിറ്റ് നല്ലതായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് തീർക്കാം. ഇപ്പോൾ ഇത് നല്ല ക്രീമി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1 by 1 ആയിട്ട് 3 മുട്ടയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് 1-5 മിനിറ്റോളം നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. 3 ബാച്ചായിട്ട് വേണം നമുക്കിതിലേക്ക് ഇത് ഫോൾഡ് ചെയ്തെടുക്കാനായിട്ട്. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആ ബെല്ലൈക്കണും കൂടെ ഒന്ന് എനേബിൾ ചെയ്തേക്കണേ. ഓക്കെ, ഞാനിത് മുഴുവൻ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇന്ന് നമുക്ക് അല്പം ചൂടുള്ള കുക്കറിലേക്ക് മാറ്റാം. ഇനി നമുക്ക് 30-35 മിനിറ്റോളം 1 low flame ഇട്ടിട്ട് വേണം കുക്ക് ചെയ്തെടുക്കാൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ നട്ട്സ് എന്തെങ്കിലും യൂസ് ചെയ്തിട്ട് ഇതൊന്നും കൂടെ ഭംഗിയാക്കിയിട്ടെടുക്കാം. അപ്പോൾ നമുക്കിത് കുക്ക് ചെയ്യാൻ വെക്കാം. എനിക്കിതൊരു 40 മിനിറ്റോളം എടുത്തു, നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഗീ കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഇതുണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.